Hello friends, assalamu alaikum. Welcome back to my channel Filu's World. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ഈസി ആയിട്ടുള്ള ഒരു കപ്പപ്പുഴുക്കാണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ നമ്മളിവിടെ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് 1 kg കപ്പയാണ് കേട്ടോ. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. ഇത് കഷ്ണങ്ങളാക്കി വെച്ചതാണ്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പ്രഷർ കുക്കർ എടുത്തിട്ട് ഈ 1 kg കപ്പ അതിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിലോട്ട് ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി അതിൽ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പം നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പം നമുക്ക് തുറന്ന് നോക്കാം. ഞങ്ങളൊരു 3 whistle അടിച്ചു കേട്ടോ. അപ്പം നല്ല കപ്പയൊക്കെ നല്ല വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉടച്ചു കൊടുക്കണം. ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. നല്ലോണം നമുക്ക് കപ്പയെല്ലാം ഉടച്ചു കൊടുക്കാം. അപ്പം നമ്മൾ കപ്പയൊക്കെ അവിടെ ഉടച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പാൻ ചൂടാക്കി അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് കുറച്ച് കടുകിട്ട് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വറ്റമുളക് വേണമെങ്കിൽ ഇടാട്ടോ. ഒരു 3 എണ്ണമൊക്കെ ഇടാം. ഞങ്ങളിപ്പോൾ വറ്റമുളക് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇട്ടിട്ടില്ല. പിന്നെ കുറച്ച് ചെറിയുള്ളി 4 എണ്ണം ചതച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ വെളുത്തുള്ളി അത് 3 എണ്ണം ചതച്ചെടുത്തത്. ഇത് 2 ചതച്ചെടുത്താണ്. ഇതിട്ട് കൊടുക്കുക. ഇനി പച്ചമുളക് ഞങ്ങൾ 3 എണ്ണം കീറിയിട്ടത് കേട്ടോ. ഇനി അടുത്തത് ക്രഷ്ഡ് ചില്ലി. ഞങ്ങളിവിടെ 1/2 teaspoon ആണ് ഇട്ടിരിക്കുന്നത്. 1/2 teaspoon ക്രഷ്ഡ് ചില്ലി. എന്നിട്ട് അതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് നമ്മൾ ഉടച്ച് വെച്ച കപ്പ അതിട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ഉടച്ചു വെച്ച കപ്പ് മുഴുവനായിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ മുഴുവനും കപ്പ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ തേങ്ങ ഒരു 1/2 മുറി തേങ്ങ തെങ്ങിൽ കുറച്ച് ജീരകം കൂടി ക്രഷ് ചെയ്തെടുത്തതാണ്. അത് നമുക്ക് ഈ കപ്പേൻ്റെ ഈ കൂട്ടിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളത് ഒരു 10 minutes സിമ്മിൽ വെച്ചിട്ട് നമ്മളത് 10 minutes ഒന്ന് ജസ്റ്റ് മൂടി വെക്കണം. എന്നിട്ട് നമുക്ക് 10 minutes കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതേ നമ്മുടെ കപ്പയൊക്കെ ഇവിടെ നല്ല അടിപൊളി സൂപ്പറായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കപ്പപ്പൊഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് എടുക്കാവും. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കപ്പപ്പൊടുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഹോപ്പ് യു ഓൾ ലൈക്ക് ദ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഓക്കെ, അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.